കാഴ്ചപ്പാട് അല്ല കാഴ്ചപ്പാട് കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഓരോ ദിവസം ചെല്ലും വഷളാവുകയാണ് എത്രയോ തവണ കാഴ്ചപ്പാട് ഇതിനോടകം ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു പക്ഷേ ചിത്രം വ്യക്തമാകും തോറും ആളുകൾ ഇവിടെ നിന്ന് സമീപഭാവിയിൽ ഒരുപക്ഷേ വിദൂരഭാവിയിൽ കുടിയിറങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് സൂചന ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് മൊത്തത്തിൽ ഈ ഭാഗങ്ങൾ ഇടുക്കിയുടെ മലം വനമാക്കുന്നതിനെക്കുറിച്ചുള്ള ഗൂഢമായ ചിന്ത സർക്കാർ തലങ്ങളിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടാ ഏതായാലും നമ്മൾ ഇവ ഇത്തവണ ചർച്ച ചെയ്യുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സണ്ണി പൈമ്പിള്ളിയുമായാണ് അവർ കഴിഞ്ഞ മൂന്നാം തീയതി ഇടുക്കി ജില്ലയിലാകെ കടകളടച്ച് സമരം ചെയ്തിരുന്നു അവർ പറയുന്നു അത് അവരുടെ പണിമുടക്ക് എന്നാണ് ഏതായാലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊതുജന സമക്ഷത്ത് നിന്നുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിച്ചത് ഇന്നിപ്പോൾ കാഴ്ചപ്പാട് പരിപാടിയിൽ ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് ശ്രീ സണ്ണി പൈമ്പള്ളി അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇടുക്കി ജില്ലാ പ്രസിഡൻ്റാണ് സർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം കഴിഞ്ഞ മൂന്നാം തീയതി നമ്മൾ കടയടപ്പ് സമരം നടത്തുകയുണ്ടായി പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ വ്യാപാരി വ്യവസായി ആകോപന സമിതിയായിരുന്നു അതിൻ്റെ നേതൃത്ഥാനത്ത് തീർച്ചയായിട്ടും സത്യത്തിൽ ആ സമരം വിജയിച്ചു തീർച്ചയായിട്ടും സമരം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിജയമായിരുന്നു എങ്ങനെ എല്ലാ വ്യാപാരികളും കടയടച്ച് സഹകരിച്ചു ജില്ലയിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വ്യാപാര സ്ഥാപനങ്ങളും അടച്ച് സഹകരിച്ചു എന്ന് മാത്രമല്ല ജില്ലയിൽ ഞങ്ങൾക്കുള്ള നൂറ്റി നാൽപ്പത്തഞ്ച് യൂണിറ്റുകളിൽ നൂറ്റി മുപ്പത്തൊമ്പത് യൂണിറ്റുകളിൽ നിന്നും ആളുകൾ പങ്കെടുത്ത് വലിയൊരു ജനകീയ പങ്കാളിത്തം ആ സമരത്തിന് ഉണ്ടായി നിങ്ങൾ അടിമാലിയിൽ കേന്ദ്രീകരിച്ച് ഒരു വലിയ ധർണയും സംഘടിപ്പിച്ചു തീർച്ചയായിട്ടും അത് വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഒരു സമരമായിരുന്നു എന്താണ് വ്യാപാരികൾ ഈ സമരത്തോട് ഇത്ര വലിയ ആഭിമുഖ്യം പ്രകടിപ്പിക്കാനുള്ള കാരണം ഇത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കും പരിഹരിക്കും എന്ന് പറയുന്നതല്ലാതെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്ന അഭിപ്രായമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കും പ്രത്യേകിച്ച് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിനും ഉള്ളത് ഗവൺമെന്റ് മുഖ്യമന്ത്രിയുമായി ഞങ്ങൾ രണ്ടു വട്ടം ചർച്ച നടത്തി റവന്യൂ മിനിസ്റ്ററുമായി ഒരു വട്ടം ചർച്ച നടത്തി ഇടതുപക്ഷ മുന്നണിയിലെ പ്രബല കക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രനുമായും ഞങ്ങൾ നേരിട്ട് ചർച്ച നടത്തി മറ്റ് ഘടകകക്ഷികളുമായും ചർച്ച നടത്തി പ്രതിപക്ഷ നേതാവുമായും ചർച്ച നടത്തി ഈ വിഷയത്തിൽ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് ഭൂവിഷയങ്ങൾ മൊത്തം പരിഹരിച്ച് ചട്ടം ഭേദഗതി ചെയ്ത് ജില്ലയിലെ കർഷകർക്ക് അവരുടെ ഭൂമി തരംതിരിവില്ലാതെ ഏത് ആവശ്യത്തിനും വിനിയോഗിക്കാനുള്ള അനുമതി ചട്ട ഭേദഗതിയിലൂടെ നൽകും എന്ന് പറഞ്ഞിരുന്നു എന്തായി പക്ഷേ നവംബർ മുപ്പതിനാം തീയതി പോയിട്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ആയിട്ടും ഒരു നടപടിയും ഗവൺമെന്റ് ഇതിന്റെ കരട് പോലും തയ്യാറാക്കാതിരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു സമരം പ്രഖ്യാപിച്ചു അന്ന് സമരം പ്രഖ്യാപിച്ചപ്പോ ഗവൺമെന്റ് ഞങ്ങളെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സമര രംഗത്ത് നിന്ന് പിന്മാറിക്കൂ തുടർന്ന് നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഉറപ്പായും ഈ ചട്ടം മാത്രം ഭേദഗതി ചെയ്താൽ പോരാ മുൻകാല പ്രാബല്യം കിട്ടുന്നതിന് വേണ്ടി ഇതിന്റെ നിയമം കൂടി ഒന്ന് ഭേദഗതി ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഈ രണ്ട് നിയമ ഭേദഗതിയും തൊള്ളായിരത്തി അറുപത്തിനാലിലെയും തൊണ്ണൂറ്റി മൂന്നിലെയും ചട്ടം ഭേദഗതി ചെയ്ത് നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയിരിക്കും എന്ന് ജില്ലയിലെ ജനങ്ങളോട് മുഖ്യമന്ത്രി തന്നെ പത്ര പ്രസ്താവനയോട് നേരിട്ട് പറഞ്ഞു ഫെബ്രുവരി മാസത്തിൽ പൈനാബ് ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി വന്നപ്പോൾ ഞങ്ങളെല്ലാം ക്ഷണിച്ചിരുന്നു അവിടെ അദ്ദേഹം പത്രക്കാരനോടും പറഞ്ഞു പക്ഷേ നിർഭാഗ്യം എന്ന് പറയണം നിയമസഭാ സമ്മേളനത്തിന് വേണ്ടി ലിസ്റ്റ് ചെയ്ത അജണ്ടയിൽ പോലും ഈ ഒരു നിയമ ഭേദഗതിയോ ചട്ടഭേദഗതിയോ നിർമ്മാണ നിരോധനം ഇടുക്കിയിലെ പൂർണ്ണമായി പിൻവലിക്കുമെന്ന് പറഞ്ഞ യാതൊരു സംഭവങ്ങളും അതിലേക്കും അതുതന്നെയാണ് നമ്മുടെ പ്രധാന കേന്ദ്രീകൃത ഇഷ്യൂ എന്ന് പറയുന്നത് അത് സംശയമല്ല നമുക്ക് നിർമ്മാണ നിരോധനത്തിന്റെ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് ബബ്രസോണിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഒപ്പം തന്നെ പട്ടയ പ്രശ്നങ്ങളുണ്ട് ആ നമ്മൾ നേരിടുന്ന ഇടുക്കിയിലെ സാധാരണ ആളുകളെ കയ്യേറ്റക്കാരൻ എന്ന് വിളിക്കുന്ന ആക്ഷേപിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട് അതൊക്കെ നമുക്ക് അതിലേക്ക് വരാം ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പക്ഷികളുണ്ട് സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് അല്ലെങ്കിൽ സി പി ഐ പോലുള്ള കക്ഷികളുണ്ട് മുസ്ലിം അവരൊക്കെ ഉണ്ട് അവർ എടുക്കാത്ത ഒരു റിസ്ക് സാധാരണ കർഷകർ എടുക്കാത്ത കർഷകർക്ക് ഒട്ടേറെ സംഘടനകളുണ്ട് കർഷക തൊഴിലാളി സംഘടനകൾ അതെല്ലാം ഉണ്ട് അവരെടുക്കാത്ത ഒരു റിസ്ക് മറ്റ് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇവരൊന്നും എടുക്കാത്ത റിസ്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടുക്കുന്ന ഈ കാര്യത്തിൽ ഈ വ്യാപാരി ഏകോപന സമിതി സത്യത്തിൽ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ഒരു പിന്തുണ ഈ കാര്യത്തിൽ ആർജിച്ചിട്ടുണ്ടോ നിശ്ചയമായും ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം ഇടുക്കി ജില്ലയിലെ ഇരുപത്തിരണ്ടോളം കർഷക സംഘടനകളും വിവിധ മത സാമുദായിക സംഘടനകളെയും കൂട്ടി ഞങ്ങൾ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്നൊരു സംഘടന രൂപീകരിച്ചു അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തന്നെയാണ് ആ സംഘടനയ്ക്ക് വലിയ ഒരു സ്വീകാര്യത ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയിലുള്ള ആളുകളുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഇടുക്കി ജില്ലയിലെ എൽ ഡി എഫിൻ്റെ നേതൃത്വം ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ സംസ്ഥാന തലത്തിൽ അവർക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ പലരും വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നതിന് മുമ്പിൽ അതിന് പിന്നിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ടല്ലോ കാരണം മണിയാശാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട് ഇവിടെ ഒരുപക്ഷേ സി പി എമ്മിൽ ആ പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ആളാണ് അദ്ദേഹം ജയേന്ദ്രൻ സഖാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ഓ കെ സി വി വർഗീസ് ഉൾപ്പെടെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് സ്വാധീനമില്ലാത്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് പറഞ്ഞുകൂടാ തന്നെയല്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല അവബോധം അവർക്കുണ്ട് അറുപത്തിമൂന്നിലെ ചട്ടം ഭേദഗതി ചെയ്യുമെന്നും അത് ഇടുക്കി ജില്ലക്കാർക്ക് പ്രത്യേകിച്ച് നിർമ്മ ബവർ സോണിൻ്റെ കാര്യത്തിൽ തന്നെയല്ല സാർ ഇപ്പോൾ സുപ്രീം കോടതിയുടെ അനുകൂലമായ വിധിയും കൂടി അല്ലേ എന്നിട്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അത് ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുത്തത് കൂടിയില്ല ഇല്ല എന്തായിരിക്കും അതിന്റെ പിന്നിൽ സംഭവിച്ചത് ഒരു സംശയവും വേണ്ട ഇടുക്കി ജില്ലയെ വനമാക്കി മാറ്റാൻ ഗവൺമെന്റും വനം വകുപ്പും അച്ചാരം വാങ്ങിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട യു എൻ ഡി പിയുടെ ഫണ്ട് നാൽപ്പത്തി ഏഴായിരം കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെന്റിന് ഈ ഒരു ഐറ്റത്തിൽ ഈ വർഷം ഗവൺമെന്റ് കൈപ്പറ്റിയിട്ടുള്ളത് അതിൽ എഴുന്നൂറ്റി എൺപത് കോടി രൂപ കേരള ഗവൺമെന്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ വനത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാം എന്ന് എഗ്രിമെന്റ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന എഴുന്നൂറ്റി കോടി രൂപ യു എൻ ഡി പിയുടെ ഫണ്ട് കേരള ഗവൺമെന്റ് വാങ്ങിയിട്ടുള്ളത് ഇന്ത്യ ഗവൺമെന്റ് കിട്ടിയ നാൽപ്പത്തി ഏഴായിരത്തിൽ എഴുന്നൂറ്റി എൺപത് കോടി രൂപ നമ്മുടെ ഈ എഴുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് റീബിൽഡ് കേരള എന്ന പദ്ധതിയിൽപ്പെടുത്തി മാങ്കുളത്തും ഇപ്പോൾ കഞ്ഞിക്കുഴിയിലും രണ്ട് സെന്റ് മുതൽ രണ്ട് ഹെക്ടർ വരെ ഉള്ളവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അപേക്ഷ കൊടുത്താൽ ഒഴിവായി പൊക്കോ എന്നുള്ള ആ ഫണ്ടിന്റെ സോതസ് പോലും ഈ പറയുന്ന തീർച്ചയായിട്ടും യു എൻ ഡി പിടെ ഫണ്ട ഒരു പരീക്ഷണം മാങ്കുളത്ത് നടത്തി കഴിഞ്ഞതാണല്ലോ കഴിഞ്ഞ വർഷം തീർച്ചയായിട്ടും അത് പരീക്ഷണം നടത്തി കഴിഞ്ഞത് അത് മൊത്തമായി വ്യാപിപ്പിക്കാനാണ് വ്യാപിക്കാനാണ് തീരുമാനം തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ ഇതിന് ഇങ്ങനെ ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ വലിയ ഒരു ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ വലിയ ഒരു പ്രീപ്ലാൻഡ് പദ്ധതിയാണെങ്കിൽ ഒരു കടയെടുപ്പ് സമരത്തിലൂടെയൊക്കെ ഇതിന് ജനങ്ങളിൽ അവേർനെസ് ഉണ്ടാക്കുന്നതിനപ്പുറത്ത് ഇതിനെ മറികടക്കാൻ കഴിഞ്ഞേക്കുമോ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ജനകീയ സമരത്തിന് മുൻപിൽ മുട്ടുമടക്കാത്ത ഒരു സർക്കാരും നിലനിന്നിട്ടില്ല ഇന്ത്യയുടെ ചരിത്രമെടുത്താൽ ബ്രിട്ടീഷുകാർ പോലും ആയുധമെടുക്കാതെ നിരാഹാരമടക്കം സത്യാഗ്രഹമടക്കമുള്ള സമരമുറകൾ സ്വീകരിച്ചപ്പോ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ടു പോകേണ്ട വന്നു പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു ദൗദ ദൗർഭാഗ്യകരമായ സംഭവമാണ് ജനകീയ സമരത്തിലൂടെ വളർന്നു വന്ന പിണറായി വിജയൻ അടക്കമുള്ള സി പി ഐ എമ്മിന്റെ നേതാക്കൾ ജനകീയ സമരങ്ങൾക്ക് മുഖം കൊടുക്കുന്നില്ല വില കൊടുക്കുന്നില്ല എന്നൊരു ദൗർഭാഗ്യകരമായ സംഭവം ഇതിന്റെ പിന്നിലുണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് ആ ഈ നിങ്ങളുടെ സമരത്തെ പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമരത്തെ നമ്മുടെ ജില്ലയിലെ പ്രമുഖനായ നേതാവ് മണിയാശാൻ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും പക്ഷേ ജയപരമായി അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് തീർച്ചയായിട്ടും പരോക്ഷമായി പ്രത്യക്ഷമായിട്ട് മണിയാശാൻ മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളെങ്കിലും പരോക്ഷമായി ഈ സി ബി വലീസ് അടക്കം സി പി ഐയുടെ സലീം കുമാർ അടക്കം നമ്മുടെ ജയചന്ദ്രൻ സഖാവടക്കം മുഴുവൻ ആളുകളും ഉള്ളുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പുറമേ പാർട്ടിയുടെ നേതാക്കൾ എന്ന നിലയിൽ അവർക്കത് പറയാനുള്ള ധൈര്യമില്ല മണിയാശാൻ ഈ പറയുന്ന ഒരു ലിമിറ്റേഷനുള്ള മനുഷ്യനല്ലാത്തതുകൊണ്ട് ഒരു പച്ചയായ മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം അത് തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻപ് ജോസ് മാസ്റ്റർ ചോദിച്ചു ഏത് ഇവർക്ക് ഈ മണിയാശാൻ പോലെ അല്ലെങ്കിൽ ജയചന്ദ്രൻ പോലെ അല്ലെങ്കിൽ സി ബി വർഗീസ് പോലെ ഇത്രയും ശക്തമായ ഒരു നേതൃത്വം ഉണ്ടായിട്ടും സംസ്ഥാനത്ത് ഇവർക്ക് എന്ത് സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് ഇടുക്കി ജില്ലയെ വനവത്കരിച്ച് തീരൂ എന്നുള്ള അജണ്ടയിലാകുമ്പോൾ ഇവരൊക്കെ പറയുന്നതിന് ചുമ്മാ ഒന്ന് ചെവി കൊടുത്തു നിന്ന് വരുത്താം എന്നല്ലാതെ അവർക്ക് വനവിസ്തൃതി കൂട്ടാതിരിക്കാൻ നിർവാഹമില്ല അല്ല സാർ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇടുക്കി ജില്ലയിൽ വന്ന് പ്രസ്താവിച്ചിട്ട് പോയത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇത് പരിഹരിക്കപ്പെടുമെന്ന് നിങ്ങൾ ധൈര്യമായിരിക്കുമെന്ന് ഞങ്ങളോട് മാത്രമല്ല സുപ്രീം കോടതിയിൽ ഇവരുടെക്ക് വേണ്ടി ഹാജരായ വക്കീല് പറഞ്ഞില്ലേ ഏത് ഈ വിഷയം ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലുണ്ടെന്നും അടുത്ത് നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഉറപ്പായും ബില്ല് അവതരിപ്പിച്ച് നിർമ്മാണ നിരോധനം പിൻവലിക്കുന്നതിനുള്ള നീക്കം നടത്തുമെന്നും പറഞ്ഞില്ലേ തീർച്ചയായിട്ടും സുപ്രീം കോടതിയെ പോലും കബളിപ്പിക്കുന്ന സർക്കാരാണെങ്കിൽ പിന്നെ എന്ത് പറയാൻ അപ്പൊ ഈ ബഫർസോണിന്റെ കാര്യത്തിലുള്ള സുപ്രീം കോടതി വിധി എങ്ങനെയാണ് ഇനി പരിഹരിക്കപ്പെടുക ബഫർസോൺ വിഷയം ഏതാണ്ട് കേന്ദ്ര ഗവൺമെന്റിനും സുപ്രീം കോടതി ഒരു നീതിന്യായ കോടതിക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് സുപ്രീം കോടതി ആദ്യം പറഞ്ഞ നിലയിൽ നിന്ന് ഒത്തിരി പിറകോട്ട് പോയി നിർമ്മാണ നിരോധ അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണങ്ങൾ വേലുകെട്ടാൻ പാടില്ല കൃഷി ചെയ്യാൻ പാടില്ല വലിയ നിർമ്മിതികൾ പാടില്ല എന്നൊക്കെ ഉള്ളത് ജനവാസ ഉള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്തേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് അമിത്യൂ റിപ്പോർട്ട് കൊടുത്തപ്പോൾ സുപ്രീം കോടതി പരസ്യമായിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും ഈ സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് ബഫറസവൻ വിഷയം വലിയ പ്രശ്നമില്ലാതെ പരിഹരിക്കപ്പെട്ടേക്കാം എന്നാണ് ഞങ്ങൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇടുക്കി ജില്ലയിലെ ആളുകൾക്ക് വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിനൊന്നും സംശയമില്ല അത് വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ പക്ഷെ ഇങ്ങനെയൊരു ഒരു പ്രീപ്ലാൻഡായ ഒരു പദ്ധതി ആ പ്രത്യേകിച്ച് യു എൻ ഒക്കെ ആയിട്ട് ആലോചിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ കാർബൺ ഫണ്ടിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ യാതൊരുവിധ നിയമത്തിൻ്റെ പിൻബലവും ഇല്ലാതെ തന്നെ ആനവിലാസം എന്ന് പറയുന്ന വില്ലേജിനെ ഇതിൽ ഇന്ന് ഒഴിവാക്കി അത് അത് എങ്ങനെ സാധിച്ചു ആ വില്ലേജിനെ അവർ ക്ലരിക്കൽ ആണെന്ന് അന്ന് പറഞ്ഞെങ്കിലും ആ വില്ലേജിനെ ഒഴിവാക്കാൻ രണ്ടു വർഷം മിച്ച കൊടുത്തു ഒരു ക്ലരിക്കൽ മിസ്റ്റേക്ക് തിരുത്താൻ രണ്ട് വർഷം എടുക്കുന്ന ഗവൺമെന്റ് ഇതൊക്കെ എല്ലാം പ്രധാനം മൂന്ന് വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂടിയ സഹകക്ഷി യോഗത്തിൽ ഇടുക്കി ജില്ലയിലെ നിർമ്മാണ നിരോധനമടക്കമുള്ള വിഷയങ്ങൾ പരിഹരിച്ച് കൃഷിക്കും വാസഗൃഹത്തിനും പുറമെ മറ്റ് ആവശ്യങ്ങൾക്കും മറ്റ് നിർമ്മിതികൾക്കും ഉപയോഗിക്കാം എന്ന ഒരു സർവ കക്ഷികളും തീരുമാനിച്ചതാണ് അംഗീകരിച്ചതാ ഗവൺമെന്റ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അനങ്ങിയിട്ടില്ല ചെറുതല്ല അനങ്ങിയിട്ടില്ല അതാണ് ഞങ്ങൾ ഇടുക്കിയിലെ ജനങ്ങൾ സംശയിക്കുന്നത് ഗവൺമെന്റിന് ഇതിന്റെ പിന്നിൽ ചില ഹിഡൻ അജണ്ടകൾ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ആനവിലാസം ആദ്യം ഒഴിവാക്കുമെന്നും ഇവിടെ ഇപ്പോൾ അനധികൃതമായി പോലും നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്ക് പ്രത്യേക അധിക നികുതി ഈടാക്കിക്കൊണ്ട് അത് റെഗുലറൈസ് ചെയ്യുമെന്നും ഒക്കെ ഉള്ള പുതിയ പുതിയ ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത് പക്ഷെ ഒന്നും നടന്നില്ല ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞത് സംസ്ഥാന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള നിർമ്മിതികൾ യാതൊരുവിധ പിഴയും ഈടാക്കാതെ റെഗുലറൈസ് ചെയ്ത് കൊടുക്കും എന്നാണ് പറയുന്നത് പക്ഷെ അത് സംബന്ധിച്ച് ഒരു കരട് പോലുമില്ല ഇല്ല ഒരു കരട് പോലും തയ്യാറാക്കിയിട്ടില്ല പിന്നെ എങ്ങനെ ഇവിടെ പറയുന്നു സാർ ഇപ്പോഴും ഞാൻ പറയുന്നു ഈ വളരെ രഹസ്യമായി നമ്മൾ നിർമ്മാണത്തിന് അനുമതി കൊടുക്കില്ല എന്ന് പറയുന്ന വില്ലേജുകളിൽ അനുമതി കൊടുക്കുന്നുണ്ടല്ലോ അത് അതിന്റെ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഗുണഭോക്താക്കൾ ഉദ്യോഗസ്ഥന്മാരാണ് നല്ല രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ പണം വാങ്ങിച്ചുകൊണ്ട് നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന പ്രദേശത്ത് പെർമിറ്റ് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് ഒട്ടേറെ തെളിവുകളുണ്ട് ഒട്ടേറെ തെളിവുകളുണ്ട് അപ്പോൾ ഇതൊന്നും നടക്കായില്ല നിർമ്മാണ നിരോധനം നടക്കുന്ന ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ള ഇടങ്ങളിൽ ഇപ്പോൾ കെട്ടിടങ്ങൾ ഉയരുന്നുണ്ട് ഉയരുന്നുണ്ട് എന്നാൽ നിർമ്മാണ നിരോധനം ഇല്ലാത്തിടത്ത് പോലും കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും അവരുടെ ചാകരയായി അവരുടെ ചാകരയാണ് ഇപ്പോൾ അപ്പൊ ഗവൺമെന്റ് ഒന്നും കാണാതിരിക്കുന്നില്ല ഒന്നുമില്ല ഒന്നും കാണാതിരിക്കുന്നില്ല പക്ഷെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ വലിയ ഒരു നിര ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് വേണം അല്ലെങ്കിൽ തന്നെ കൊറോണയ്ക്ക് ശേഷം സാധാരണ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് അവരുടെ ജീവിതം കഷ്ടപ്പാടിലാണ് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് സാർ അറിയാനോ ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളെ സംബന്ധിച്ച് തന്നെ എടുക്കുക വ്യാപാരികൾക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും കച്ചവടം അതിൻ്റെ അൻപത് ശതമാനം കച്ചവട ഒട്ടും ഇല്ല ഒന്നും ഇല്ല ഇല്ല വ്യാപാരികൾ ഒട്ടേറെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നില്ലേ കേരളത്തിലൊട്ടാകെ രണ്ട് ലക്ഷത്തോളം സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി പത്ത് ലക്ഷം വ്യാപാര സ്ഥാപനങ്ങളാണ് ഞങ്ങളുടെ അംഗത്വത്തിലുള്ളത് അത് കൂടാതെയും വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അൻപത് ലക്ഷത്തോളം ആളുകൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട് ഒരു രണ്ടു ലക്ഷം വ്യാപാര സ്ഥാപനങ്ങളെങ്കിലും ഈ കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോയപ്പോ പത്തു ലക്ഷത്തോളം ആളുകൾ തൊഴിൽ രഹസ്യമായിട്ടുണ്ട് ഇത് സർക്കാർ കാണുന്നില്ല ഇത് സർക്കാർ കാണുന്നില്ല അനിയല്ല ഈ വൻകിട വ്യാപാര സംഘങ്ങൾ പ്രത്യേകിച്ച് ഈ സൂപ്പർ മാർക്കറ്റുകൾ പോലുള്ള വൻകിടക്കാർ അവർ വരുന്നതിന്റെ ഭാഗമായിട്ട് കുറേ ചെറുകിട വ്യാപാരികൾ ഇല്ലാതായി പോകുന്നുണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് ചൂട്ടുപിടിക്കുന്ന കോർപ്പറേറ്റുകൾ മാത്രം മതി ഇന്ത്യയിൽ വ്യാപാര മേഖലയിൽ എന്ന് കരുതുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് ആക്ഷേപം ഉന്നയിച്ച ആളുകൾ പോലും ഇപ്പൊ കേരളത്തിൽ ഇവർ കോർപ്പറേറ്റുകൾ മതി ഇവർക്ക് ചെറുകിട വ്യാപാര സ്ഥാപനം പൂട്ടിക്കോട്ടെ ആരാന്വിക്കുന്നു ആരും അതിനെപ്പറ്റി ഒരു ഒരു വാക്ക് പോലും പറയുന്നതായി തോന്നുന്നില്ല ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ വകുപ്പോ വ്യവസായ വകുപ്പോ വ്യവസായ വകുപ്പ് ഊതി പ്രകടിപ്പിച്ച ഒരു കണക്കൊക്കെ കഴിഞ്ഞ വാശം കൊണ്ടുവന്നു അവക്കെ വെറും പൊള്ളത്തരമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ സമുദ്രനീതി സമുദ്രനീതിയല്ലേ ചെറിയ മത്സ്യങ്ങള് വലിയ മത്സ്യങ്ങൾ വിഴുങ്ങുക എന്ന് പറയുന്ന ഒരു നീതിയല്ലേ ഒരു സാമൂഹിക നീതിയല്ലല്ലോ അല്ലല്ല അപ്പൊ ഇത്തരം സാമൂഹിക നീതിക്ക് വേണ്ടി ഭരിക്കുന്നവർ അതിപ്പോ കേന്ദ്രമായാലും കേരളമായാലും ആരായാലും ഇത്തരം കാര്യങ്ങളിൽ വ്യാപാരി വ്യവസായികൾ വലിയ വിപത്തിനെയാണ് നേരിടുന്നത് എന്നാൽ അവർ കച്ചവടം നടക്കുന്നില്ല ഉള്ള കച്ചവടം തന്നെ പൂട്ടിപ്പോകുന്നു അതുപോലെ തന്നെ ചെറുകിടക്കാരെ വൻകിടക്കാർ വിഴുങ്ങുന്നു അങ്ങനെയുള്ള ഒട്ടേറെ അങ്ങനെ ഒരു സന്ദർഭത്തിലാണല്ലോ നിങ്ങളിപ്പോൾ ഈ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് ഇടുക്കി ജില്ലയിൽ വെച്ച് നടത്തുന്നത് അത് ഇടുക്കി ജില്ലയിൽ വെച്ച് നടത്തുമ്പോൾ അടിമാലിക്കടുത്താണ് അത് നടക്കുന്നത് നേതൃത്വം തലത്തെ ഒരു നേതൃത്വ ക്യാമ്പ് എന്നൊക്കെ പറയുന്നത് വ്യാപാരികളുടെ നേതൃത്വ ക്യാമ്പ് എന്നൊക്കെ അത്ര ചെറുതല്ല ഏതാണ്ട് ആളുകൾ പങ്കെടുക്കുമോ എന്നാണ് ഞാൻ അറിയുന്നത് അതാണെങ്കിൽ നടക്കുന്നത് നമ്മുടെ ആനച്ചാല് കേന്ദ്രീകരിച്ചുള്ള ഇപ്പൊ ഒട്ടേറെ വളരെ പെട്ടെന്ന് വികസിച്ച ഒരു നാഗരികത നമ്മുടെ ആനച്ചാലിൽ ആയിട്ടുണ്ട് അതിനോട് അതിന്റെ പരിസരത്താണ് ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എന്താണ് അതിന്റെ പരിപാടി നാളെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത് ആരാണത് ഉദ്ഘാടനം ചെയ്യുന്നത് നാളെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഗോവ ഗവർണർ ആയിട്ടുള്ള പി എസ് ശ്രീധരൻപിള്ള സാറാണ് ഈ സംസ്ഥാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ വലിയ വിദഗ്ധരായിട്ടുള്ള മാധു ഭാസ്കർ അടക്കമുള്ള അതായത് ശനിയാഴ്ച 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 മൂന്ന് മണിക്കാണ് ഉദ്ഘാടനം നടക്കുന്നത് അതിനുശേഷം അത് ഞായറാഴ്ച ആ ക്യാമ്പ് തുടരും ആ ക്യാമ്പിൽ ഞങ്ങൾ ഗവൺമെന്റ് ഈ അടുത്ത കാലത്ത് ഭീമമായി വർധിപ്പിച്ച കെട്ടിട നികുതി ഓരോ വർഷവും അഞ്ച് ശതമാനം വീതം വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു എവിടെ ചെന്നു നിൽക്കും വാടകയും സാധാരണ ചെറുകിട കച്ചവടക്കാരന്റെ സ്ഥിതിയും വീണ്ടും കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടി പോകേണ്ടി വരും അതുമാത്രമല്ല പെർമിറ്റിനുള്ള ഫീസ് രണ്ടായിരം മടങ്ങ് വരെ വർദ്ധിപ്പിച്ചേക്കാണ് ഒരു കെട്ടിടം സാധാ പാവപ്പെട്ട ഒരു കർഷകനെ ഒരു വീട് പണിയണമെങ്കിൽ ഒരു കെട്ടിടം പണിയണമെങ്കിൽ പെർമിറ്റ് ഫീസ് രണ്ടായിരം മടങ്ങ് കേരളത്തിൽ ഇന്ന് വരെ ഇത്രയും ഒരു പെർമിറ്റ് ഫീസ് വർത്തണം ഉണ്ടായിട്ടില്ല ആ വിഷയങ്ങൾ ഞങ്ങൾ സംസ്ഥാന ക്യാമ്പിൽ ചർച്ച ചെയ്യുന്നു അതോടൊപ്പം വ്യാപാര മേഖലയ്ക്ക് ആശ്വാസ പദ്ധതികൾ ഒന്നും ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ എന്ന് മാത്രമല്ല കോവിഡും പ്രളയവും തകർത്തെറിഞ്ഞ വ്യാപാര മേഖലയ്ക്ക് യാതൊരുവിധ ആശ്വാസ നടപടിയും കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല വലിയ ലൈസൻസ് ഫീസും പിഴകളും ഗവൺമെന്റ് ഇട അപ്പൊ ഒരു പ്ലാസ്റ്റിക് ഒരു കടയിൽ നിന്ന് പിടിച്ചാൽ പതിനായിരം രൂപ പിഴയാണ് അവൻ പത്ത് ദിവസം പിറ്റാ പതിനായിരം രൂപയുടെ കച്ചവടം അവിടെ ഉണ്ടാകത്തില്ല ഇതിനൊക്കെ ഒരു ഇത് പ്ലാസ്റ്റിക് എവിടെയാണോ ഉൽപാദിപ്പിക്കപ്പെടുന്നത് വ്യവസായികമായി ഉത്പാദിപ്പിക്കപ്പെടുന്നത് അവിടെ ഇത് പിടിക്കണം അവിടെ നിയന്ത്രിക്കണം കടകളിലേക്കുള്ള സപ്ലൈ നിയന്ത്രിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും പ്ലാസ്റ്റിക് നിരോധനം പ്രാവർത്തികമാണ് ശരിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു ഒരു സംശയം ചിലപ്പോൾ പൊതുജനങ്ങൾ കൂടുതലെടുക്കും ശരിക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ ഇടതുപക്ഷ സർക്കാരിനെതിരാണ് ഒരിക്കലുമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇടതുപക്ഷമോ വലതുപക്ഷമോ നടുപക്ഷമോ എന്ന വ്യത്യാസം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തില് ബി ജെ പി കാരുണ്ട് കോൺഗ്രസുകാരുണ്ട് കേരള കോൺഗ്രസ്സുകാരുണ്ട് സി പി എംകാരുണ്ട് സി പി ഐക്കാരുണ്ട് എല്ലാ പാർട്ടിക്കാരും കേരള വ്യാപാരി വ്യവസ്ഥ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ ഭൂപ പ്രശ്നങ്ങൾ പരിഹരിക്കണം അതെല്ലാവർക്കും ബാധകമാണ് തരത്തിൽ കാര്യങ്ങൾ പ്രശ്നമല്ല വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങൾ ചില ഡിമാൻഡുകളുണ്ട് തീർച്ചയായിട്ടും അത് വെക്കുന്നുണ്ട് ഒപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുജനങ്ങളെ ബാധിക്കുന്ന വല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞ പെർമിറ്റ് ഇഷ്യൂ പെർമിറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടായിരം ശതമാനം അങ്ങനെ പറയുന്നത് ശരിയല്ല ശതമാനത്തിന്റെ കാര്യത്തിൽ പക്ഷെ അങ്ങനെ ഇരട്ടി വരെ വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഗവൺമെൻറ് നികുതി ഭാരം ജനങ്ങളിലേക്ക് വന്നു ഇതൊക്കെ സത്യത്തിൽ പറയുമ്പോൾ ഭരിക്കുന്ന സർക്കാരിന് നിങ്ങളോട് ഇടയാൻ സാധ്യതയില്ലേ ഞങ്ങളെ ഈ സ്വാഭാവികമായിട്ടും ഒരു സംഘടന സമരം ചെയ്യുമ്പോൾ ഒരു ഗവൺമെന്റ് അവിടെ ഏതെങ്കിലും ഇടതുപക്ഷമോ വലതുപക്ഷമോ നടുപക്ഷമോ ഒരു ഗവൺമെന്റ് ഉണ്ടാകും സ്വാഭാവികമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും നമ്മൾ ഗവൺമെന്റിനെതിരെയാണ് സമരം ചെയ്യുന്നതെന്ന് അല്ല നമ്മുടെ സാധാരണക്കാരന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ായിട്ട് അത് ഗവൺമെന്റിനെതിരെ ആയി വരുന്നു എന്ന് അത് ഗവൺമെന്റ് ചില നയങ്ങളോട് നമുക്ക് വിയോയിപ്പുള്ളതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ തുറന്നു കാണിക്കാം അതെ അതെ അപ്പൊ അത് അവരുടെ പോളിസിയെ ബാധിക്കുന്നു അവരുടെ പോളിസിയുമായി ബന്ധപ്പെട്ട പക്ഷെ അത് തുറന്നു കാണിക്കേണ്ടതുമാണ് പക്ഷേ ഇവിടെ സാധാരണ മറ്റ് ഒരുപക്ഷെ നമ്മുടെ പ്രതിരോധ സമിതിയോ അല്ലെങ്കിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയോ ഉള്ള സംരക്ഷണ സമിതികൾ അതിശക്തമായ രംഗത്തുണ്ട് പക്ഷെ അതിനേക്കാൾ രംഗത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ശക്തമായി ഇപ്പൊ ഈ പ്രശ്നത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് ആരോപിച്ചാൽ അത് ഒരിക്കലും ശരിയല്ല അതായത് ഒരു ജോസ് മാസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വ്യാപാരി എന്ന് പറയുന്നത് കൃഷിക്കാരനുണ്ടെങ്കിലേ വ്യാപാരി ഉള്ളൂ കൃഷിക്കാരനും അവൻ്റെ കാർഷിക മേഖലയ്ക്കും നല്ല ഒരു വിളവ് സഹിതം ന്യായമായ ഉത്പാദന ചെലവിന് ആനുപാതികമായ ഒരു വില കിട്ടിയാൽ മാത്രമേ വ്യാപാര മേഖലയിൽ കച്ചറുണ്ടാവുള്ളൂ സമൂഹത്തിൽ പണത്തിന്റെ ഫ്ലോ ഉണ്ടെങ്കിലേ കച്ചവടമുള്ളൂ അപ്പൊ ഞങ്ങളെ നിലനിർത്തുന്നവരാണ് ഞങ്ങളുടെ മുഖ്യ ദൈവ ദൂതന്മാരെ പോലെ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഉപഭോക്താക്കളെയാണ് ഞങ്ങളുടെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനവും ഈ കൃഷിക്കാരാണ് അപ്പൊ അവരെ കൂടി പരിഗണിക്കുന്ന ഒരു നിലപാടെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ എന്നതാണ് കസ്റ്റമേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു വ്യാപാരിക്ക് നിലനിൽപ്പില്ല കാര്യത്തിൽ ഗാന്ധി പറഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം ഗാന്ധിജി പറഞ്ഞ വാക്യങ്ങൾ മിക്കവാറും നിങ്ങൾ കടകളിൽ എഴുതി വെക്കാറുണ്ടല്ലോ അല്ലെ വരുന്ന കസ്റ്റമറെ ദൈവത്തെ പോലെ കാണണം കാരണം അവനാണ് നമ്മുടെ നിലനിൽപ്പിനാ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് എത്രയോ ശരിയുമാണ് കാരണം കസ്റ്റമർ ഇല്ലെങ്കിൽ വ്യാപാരിയില്ല ഇതെല്ലാം പരസ്പരം ലിങ്ക്ഡാണ് പരസ്പരം പൂരകങ്ങളാണ് ഞാൻ സംശയമില്ല അപ്പോ ഈ വീണ്ടും നമുക്ക് സംസ്ഥാന സമ്മേളനത്തിലേക്ക് തിരിച്ചു വരാം സംസ്ഥാന സമ്മേളനത്തിലെ ഈ പ്രതിനിധികൾ ഏകദേശം എത്ര പേർ പങ്കെടുക്കുമെന്നാണ് ൊമ്പത് പേര് പങ്കെടുക്കും പതിനാല് ജില്ലകളിൽ നിന്നായി സംസ്ഥാനം മുഴുവൻ ജില്ലകളിൽ നിന്നും പ്രാതിനിധ്യാടിസ്ഥാനത്തിൽ നാനൂറ്റി അൻപത്തി ഒമ്പത് പേര് ക്യാമ്പിൽ പങ്കെടുക്കും അത് മൂന്നാർ പോലുള്ള ഒരു വിനോദസഞ്ചാര ഭൂപടത്തിൽ അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാര മേഖലയിൽ വ്യാപാരികൾ അവരുടെ നേതൃത്വ പരിശീലന ക്യാമ്പും മിക്കവാറൊക്കെ നടക്കാറുണ്ട് പക്ഷേ അതൊക്കെ ഒരു പണക്കൊഴുപ്പാണ് എന്നാരെങ്കിലും ആരോപിച്ചാൽ അതിൽ യാഥാർത്ഥ്യമില്ല എന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം കാരണം ഇടുക്കിയിൽ വെക്കുന്നതിന്റെ പ്രധാന കാരണം ഇടുക്കി കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ മൂന്നാറക്കം വലിയ നിർണായകമായ സ്വാധീനമുള്ള സ്ഥലമാണ് ഒന്ന് വന്നു പോവുക എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലാതെ ഇത് പണത്തിന്റെ ഒരു ഒരു മേഖലയുമായി ബന്ധപ്പെട്ടതെന്ന് പറയാൻ പറ്റത്തില്ല ഇല്ല അങ്ങനെ അതിന്റെ പണത്തിന്റെ ഒരു കുത്തൊഴുക്കോ അല്ലെങ്കിൽ അതിന്റെ ഒരു അത് മാത്രമല്ല യോസ് കേരളത്തില് നാനൂറ്റി അമ്പതിൽ പരം ആളുകളെ പങ്കെടുപ്പിച്ച് ഒരു ക്യാമ്പ് നടത്താൻ പാകത്തിനുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി തിരുവനന്തപുരത്ത് പൂവാറും ഇടുക്കിയിൽ ഈ പറയുന്ന മൂന്നാർ വൈബ് ആൻഡ് ഫോഗ് റിസോർട്ടിലേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർഥ്യം അത് അതുകൂടിയാണ് ഈ സെന്റർ തെരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം അഞ്ഞൂറ്റി അൻപത് ആളുകളെ അല്ലെങ്കിൽ അഞ്ഞൂറോടിന് അടുത്ത് വരുന്ന എല്ലാവരും കൂടി അടുത്ത് വരുന്ന ആളുകളെ പങ്കെടുപ്പിക്കുക അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോവുക അവർക്ക് അതിനെ പറ്റിയ ക്ലാസ് കൊടുക്കുക അതൊക്കെ ഒരു വലിയ കാര്യം പരിശീലനം നൽകുക ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബെഹുമാന്യായ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ ഉള്ള സാഹാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സരയാണ് നമ്മുടെ ഇടുക്കിയുടെ പ്രിയങ്കരനായ എം ശ്രീ ഡീൻ കുര്യാക്കോസ് ആണ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പിന്നെ സംഘടനയുടെ വിവിധ ഭാരവാഹി തരത്തിലുള്ള ആളുകളും അതിനകത്ത് പങ്കെടുക്കും ശ്രീധരൻപിള്ള സാറ് പ്രത്യേകിച്ച് ഗവർണർ അദ്ദേഹം ബഹുമാനപ്പെട്ട ഗവർണർ കൂടിയാണ് ഗോവയില് അദ്ദേഹം കേരളീയനാണ് അദ്ദേഹത്തിന് മൂന്നാർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് പോകാനുള്ള അദ്ദേഹം ഈ പരിപാടി വരുമെന്ന് പൂർണ്ണമായി ഏറ്റിരിക്കുന്നത് പിന്നെ ഉറപ്പായിട്ടും പോലീസും ഫയർഫോഴ്സും എല്ലാം വന്ന് നമ്മുടെ റിസോർട്ടിന്റെ ക്യാമ്പ് സൈറ്റ് വിസിറ്റ് ചെയ്യുകയും ആവശ്യമായ ഫോളോ അപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം നാളെ മൂന്ന് മണിക്ക് തന്നെ എത്തും എന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് അറിയിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഗവർണറാണ് ഉദ്ഘാടനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരെയും വിളിച്ചിട്ടുണ്ടോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ആരെയും വിളിച്ചിട്ടില്ല ഞങ്ങളുടെ വിനകത്ത് ജനപ്രതിനിധി അല്ലെങ്കിൽ ഭരണഘടനാ തലവൻ ആണല്ലോ ഗവർണർ ആ സ്ഥാനത്ത് നിന്നാണ് ഗവർണറെ ക്ഷണിച്ചിട്ടുള്ളത് പിന്നെ ഇടുക്കിയുടെ പ്രധാന ഒരു എം പി എന്ന നിലയിൽ ശ്രീ ഡി എൻ കുര്യാക്കോസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങളുടെ ക്യാമ്പിനെ വിളിക്കുന്ന ഒരു പതിവ് ഞങ്ങൾക്കില്ല നസറുദ്ദീൻ മാഷിന്റെ നേതൃത്വം സത്യത്തിൽ ഈ സംഘടനക്ക് വലിയ ശക്തി പകർന്നിരുന്നു ശക്തമായ ഒരു നേതൃത്വമായിരുന്നു അതിൽ ഇടുക്കിയിലെ ഇടുക്കിയിലല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് ഫീൽ ചെയ്തിരുന്നു തീർച്ചയായും അതൊരു സംശയമില്ല അദ്ദേഹത്തിന്റെ അസാന്നിധ്യം അദ്ദേഹത്തിന്റെ അഭാവം നിങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അഭാവം സംഘടനക്ക് ശരിക്കും പറഞ്ഞാൽ നികത്താൻ പറ്റാത്ത ഒരു വിടവ് തന്നെയാണ് നസറുദ്ദീൻ സാഹിബിന്റെ അഭാവം പക്ഷെ എങ്കിൽ പോലും മനുഷ്യൻ ജനിച്ചാൽ മരിക്കും അത് സ്വാഭാവികം പക്ഷേ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്നിട്ടുള്ള ശ്രീ രാജു അപ്സര കേരളത്തിന്റെ വിവിധ ന്യൂക്കാൻ കോർണറുകളിൽ പറന്ന് നടന്ന സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട് ഈ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ചുരുങ്ങിയ കാലമായിട്ടുള്ള അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടെങ്കിലും സംഘടനയെ ശക്തമായി നയിക്കാൻ പ്രാപ്തനായ നേതാവാണ് ശ്രീ രാജു അപ്സരി എന്ന് വ്യാപാര മേഖലയ്ക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആലപ്പുഴ ചാരമൂട് സ്വദേശിയ അദ്ദേഹത്തിന് ഈ രംഗത്ത് വളരെയേറെ ഒട്ടേറെ അനുഭവ പാരമ്പര്യം ഉള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ എട്ട് വർഷമായി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിനു മുൻപ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു യൂണിറ്റ് തരം മുതൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരു പ്രവർത്തന പാരമ്പര്യം ശ്രീ രാജു അബ്സരിക്കുണ്ട് നേതൃത്വ പരിശീലന ക്യാമ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ സ്ഥലത്തുണ്ടോ കൊണ്ട് അദ്ദേഹം ഇപ്പോൾ തന്നെ വൈബ് റിസോർട്ടിലുണ്ടല്ലോ അവിടെ ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി വ്യവസായ ഏകപന സമിതി ഇടുക്കി ജില്ലയിൽ നടത്തിയത് ഒരു ഹർത്താലല്ല ആ കാര്യത്തിൽ സംശയമില്ല ഒരു കടയടപ്പ് സമരമാണ് ആ കടയടപ്പ് സമരത്തിലൂടെ നിങ്ങൾ ത്യജിച്ചത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചത് ഒരു ഒരു ദിവസത്തെ കച്ചവടമാണ് ഒരു ദിവസത്തെ കച്ചവടത്തിലൂടെ ഒരുപക്ഷെ ഒരു ചെറുകിട വ്യാപാരിക്ക് ചെറിയ ലാഭമേ ഉണ്ടാവും പക്ഷേ വലിയ വലിയ കച്ചവടക്കാർക്ക് വലിയ ലാഭങ്ങൾ ലാഭങ്ങളുണ്ടാവും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ത്യാഗം ഏറ്റെടുക്കാൻ വ്യാപാരി സമൂഹം തയ്യാറായി എന്നുള്ളത് ചെറിയ ഒരു കാര്യമാണ് കാര്യമായി കാണുന്നില്ല പക്ഷെ വേണ്ടത്ര ഒരു പ്രചാരം ഈ സമര സമര രീതിയാണല്ലോ ഈ സമരത്തിനുണ്ടായി എന്ന് വിശ്വസിക്കുന്നുണ്ടോ സാമാന്യം ഭേദപ്പെട്ട ഒരു പ്രചരണം ഈ സമരത്തിന് കിട്ടി പക്ഷേ കുറച്ചുകൂടി പ്രചരണം കിട്ടുമായിരുന്നു അത് കിട്ടാതെ പോയത് അരിക്കൊമ്പൻ വിഷയം ആ സമയത്ത് സജീവമായി നിലനിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ പിടിക്കുന്നു മയക്കുമെടി വെക്കുന്നു അരിക്കൊമ്പനെ വണ്ടിയിൽ കയറ്റുന്നു കൊണ്ടുപോകുന്നു മൂന്ന് ദിവസം നമ്മുടെ ജില്ലയിലെ പത്രത്താളുകളുടെ ഒരു എൺപത് ശതമാനവും അരിക്കൊമ്പൻ തീർച്ചയായിട്ടും അനാവശ്യമായി അപകരിച്ചതാണെങ്കിൽ പോലും മാധ്യമങ്ങളുടെ ഒരു പെരിപ്പിച്ച് കാണിക്കലും സംശയമില്ല അരിക്കൊമ്പനെ കൊണ്ടുപോയി കുരുത്തിക്കളത്തിലേക്ക് കൊണ്ടുപോയതൊന്നുമല്ല അരികളത്തിനെ വേറൊരു സ്ഥലത്തേക്ക് പോയി നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോയി പക്ഷെ അത് എന്തുകൊണ്ടോ വലിയ ഒരു വാർത്തയായി ആളുകൾക്ക് താല്പര്യം ഉണ്ടാക്കത്ത രീതിയിൽ അത് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തു അത് പോട്ടെ അതല്ല നമ്മുടെ വിഷയം അത് മാഷ് പറഞ്ഞൊരു സത്യമുണ്ട് കേരളത്തിലോട്ട് മിക്കവാറും പ്രധാനപ്പെട്ട വാർത്തകൾ അരിക്കൊമ്പൻ അപഹരിച്ചു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഞാൻ വിചാരിച്ചത് എന്നെ ഞെട്ടിച്ചൊരു കാര്യം ഇപ്പം മൂന്നാം തീയതി രാവിലെ ഏഷ്യാനെറ്റ് ചാനലിൽ അബ്ജോബ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ എന്നോട് ആളുകൾ എഴുതി ചോദിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ ഇന്ന് കടയെടുപ്പ് ഹർത്താലാണെന്നാണ് അവർ പറയുന്നത് ഇടുക്കി ജില്ലയിൽ ഹർത്താലാണെന്ന് കേൾക്കുന്നു അത് ശരിയാണോ എന്ന് എവിടെ നോക്കിയോ പ്രേക്ഷകർ പ്രേക്ഷകരെഴുതി ചോദിക്കുന്നു അദ്ദേഹം അത് വായിച്ചിട്ട് പറയാണ് ഇടുക്കി ജില്ലയിൽ എങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ടോ അറിയില്ല അത് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞതിന് ശേഷം ഇതേ പത്രപ്രവർത്തകൻ ചാനൽ അവതാരകൻ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം അന്വേഷിച്ച് അറിഞ്ഞിട്ടാണ് ഒരു സംഭവം ഇടുക്കിയിൽ നടക്കുന്നുണ്ട് എന്ന് ഏഷ്യാനെറ്റിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇടുക്കി ജില്ലയിലെ ഈ കടയടുപ്പ് സമരം മറ്റ് ജില്ലകളിലേക്ക് വേണ്ടത്ര എത്തിയില്ലെന്നുണ്ടോ അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല ഇടുക്കി ജില്ലയിലെ ഞങ്ങളെല്ലാ പത്ര മാധ്യമ സുഹൃത്തുക്കളോട് ഈ വിഷയം സംസാരിച്ചിരുന്നു തൊടുപുഴ ആദ്യം രണ്ടാമത് കെട്ടപ്പന മൂന്നാമത് അടിമാലി മൂന്ന് സ്ഥലത്ത് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ച് തന്നെ ഇതിന് വേണ്ടത്ര പ്രചരണം കൊടുക്കാൻ ശ്രമിച്ചിരുന്നു പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ ധാരാളം പ്രചരണം നൽകി എങ്കിൽ പോലും കുറച്ചുകൂടി പ്രചരണം ഈ കാര്യത്തിൽ വേണ്ടതായിരുന്നു എന്ന തോന്നൽ ഞങ്ങൾക്കുമുണ്ട് പക്ഷേ ഞങ്ങളൊരു പണിമുടക്ക് മാത്രമാണ് ഞങ്ങളുടെ അന്നം തരുന്ന വ്യാപാര സ്ഥാപനം അടച്ച് ഞങ്ങൾ പണിമുടക്കി ഹർത്താൽ എന്ന് പറയുന്ന സമരമുറയോട് ഏകോപന സമിതിക്ക് യോജിപ്പേയില്ല കാരണം ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ തടയുന്ന വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ പൊതു മുതൽ നശിപ്പിക്കുന്ന അത്തരമൊരു നീക്കമേ ഏകോപന സമിതിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എത്തേണ്ട എത്തേണ്ട ഇടങ്ങളിൽ നിങ്ങളുടെ മെസ്സേജ് എത്തി എന്ന് വിശ്വസിക്കുന്നുണ്ടോ കുറച്ചുകൂടി എത്തേണ്ടതായിരുന്നു അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ വന്നിട്ടുണ്ട് എന്ന കഴിച്ച കടയെടുപ്പ് സമരം വിജയമായിരുന്നു ഭയങ്കര വിജയമായിരുന്നു ആ വിജയത്തിന്റെ സന്ദേശം തീർച്ചയായിട്ടും ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാണെന്ന് വിശ്വസിക്കാല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളെ അവര് അറിഞ്ഞ ശേഷം വിളിച്ചല്ലോ ആ സമരത്തിന്റെ തലേന്നും തലേന്റെ തലേന്നും ജില്ലയിലെ പ്രമുഖ വ്യക്തികൾ ആരാന്ന് ഞങ്ങൾ പറയുന്നില്ല പ്രമുഖ വ്യക്തികൾ ഞങ്ങളെ വിളിച്ച് കഴിയുമെങ്കിൽ ഒന്ന് മാറ്റി വെക്കാമോ ജില്ലയുടെ ആഘോഷ പരിപാടികൾ രണ്ടാം വാർഷിക എന്റെ കേരളം പദ്ധതി നടക്കുകയല്ലേ പറ്റുമെങ്കിൽ ഒന്ന് മാറ്റി വെക്കാമോ എന്ന് ചോദിച്ചു പക്ഷേ ജില്ലയിലെ ജനങ്ങളെ അസ്വസ്ഥരാക്കിയിട്ട് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കാതെ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതയുള്ള ഗവൺമെന്റ് വന്യമൃഗ ശല്യങ്ങളത്തിൽ നിന്നും ശാശ്വതമായ ഒരു പരിഹാരം ഒരു അരിക്കുമണയെ പിടിച്ചു പോയതുകൊണ്ട് വല്ലതും ആവുന്നുണ്ടോ ശാശ്വതമായ ഒരു ആഘോഷം നടത്തുന്നത് ശരിയല്ല എന്ന വിശ്വാസമായിരുന്നു ഞങ്ങൾ ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചില സാംസ്കാരിക പ്രവർത്തകർ അതുപോലെ തന്നെ ചില മാധ്യമ പ്രവർത്തകർ ഒക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു ഇവരൊക്കെ ഒരുപക്ഷെ ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ നിലനിൽപ്പിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന് വേണം കാണാൻ അത് അരിക്കൊമ്മൻ്റെ പ്രശ്നത്തിൽ പോലും അതുണ്ടായി അതൊക്കെ പരോക്ഷമായി ചിലരെ സഹായിക്കുന്നതാണ് ഏതായാലും ഇടുക്കി ജില്ലയിലെ വന്യജീവി ശല്യം ൾ വർദ്ധിക്കുകയാണ് ശാശ്വതമായ ഒരു പരിഹാരം അങ്ങ് പറഞ്ഞതുപോലെ ഇതിന് ഉണ്ടാവണം അല്ലെങ്കിൽ ജനങ്ങൾ ഒത്തിരി മരിക്കും ജനങ്ങൾ അവരുടെ ജലനിൽപ്പിനു വേണ്ടി അവർ ജീവിക്കുന്നതിനു വേണ്ടി കയറി നിയമാനുസൃതം കയറിക്കൂടിയതാണിവിടെ അല്ലാതെ അനധികൃതമായി നിയമവിധേയമല്ലാതെ ഇവിടെ വന്നതല്ല ഗവൺമെന്റ് കൊണ്ട് ഇവിടെ ഇവിടെ ജനങ്ങളിൽ നിന്ന് വീണ്ടും ജനങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നും അവര് കിടക്കുന്ന സ്ഥലപ്പാരിക്കൊമ്പനെ കൊണ്ടുപോയപ്പോഴേക്ക് എന്തെല്ലാം ദൈന്യതയായിരുന്നു നിലവിളികളായിരുന്നു പക്ഷെ ഒരു പറ്റം ജനങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് വനവൽക്കരണം നടത്തുക എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല അത് ശരിയുമല്ല തീർച്ചയായിട്ടും അപ്പോൾ അവസാനമായി സാർ ഈ ഞാൻ ആദ്യം ചോദിച്ചതുപോലെ നിങ്ങൾ ഈ സർക്കാരിനെതിരാണ് എന്ന് സർക്കാർ വിശ്വസിച്ചാൽ അതിനകത്ത് തെറ്റു പറയാനാകുമോ തെറ്റുപറയ പറയാനാകും കാരണം ഞങ്ങൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതൊരു പക്ഷേ ഗവൺമെന്റിന് എതിരാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ടാവുക ഉണ്ടാവാം പക്ഷെ സത്യത്തിൽ അതിനകത്ത് കാര്യമില്ല ഞാൻ ഇപ്പൊ സത്യത്തിൽ ഇരിക്കുന്ന സ്ഥിതി എന്താണ് ജോസ് മാഷ്ട്രെ മൃഗങ്ങളെല്ലാം സേഫ് സോണിലാണ് മനുഷ്യരെല്ലാം ഡേഞ്ചറസ് സോണിലാണ് സത്യത്തിൽ മനുഷ്യനല്ലേ സേഫ് സോണിലും മൃഗങ്ങളെ മൃഗങ്ങളല്ലേ പിന്നെയും വന്നാൽ ഡേഞ്ചറസ് സോണിൽ വരുന്നത് കാരണം മുഖ്യ ഒരു 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 പരിഗണന മനുഷ്യർക്കല്ലേ മനുഷ്യനെ കഴിഞ്ഞല്ലേ മൃഗങ്ങളുള്ളൂ പക്ഷെ മനുഷ്യർ ഇടുക്കിയ ജില്ലയിൽ ഡേഞ്ചറസ് സോണിലും സേഫ് സോണിൽ കൊറോണ വന്നപ്പോൾ നമ്മളെ ഫിഷന്മാരും സർക്കാരും പറഞ്ഞ് പഠിപ്പിച്ചത് ഇനി കൊറോണക്കൊപ്പം ജീവിതം എന്നാണ് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ് ഇടുക്കിക്കാരോടും വയനാടുകാരോടൊക്കെ പറയാൻ പോകുന്ന ഒരു കാര്യം വന്യമൃഗങ്ങളോടൊപ്പം മനുഷ്യരും ജീവിക്കുക എന്നാണ് അങ്ങനെ ഒന്നിച്ച് ജീവിച്ചു പോകുന്ന സൗഹാർദ്ദപരമായ വളരെ കാൽപ്പനികമായ ഒരു ജീവിത സ്വപ്നമൊക്കെ നേതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളോട് പറയാൻ പോകുന്നത് കാട്ടാനയ്ക്കൊപ്പം ജീവിക്കുക കടുവയ്ക്കൊപ്പം ജീവിക്കുക അങ്ങനെ ജീവിച്ച് പഠിക്കുക എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെ നന്ദിയുണ്ട് സാർ സമയം കഴിഞ്ഞതുകൊണ്ടാണ് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലെത്തിയതിനും വളരെ പ്രധാനപ്പെട്ട വളരെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നിങ്ങൾ സമരം നടത്തി ആ തനിയുമല്ല ആ സമരത്തിന് വലിയ പിന്തുണയുണ്ടായി ആ സമരം ശ്രദ്ധേയമായി നിങ്ങളുടെ ഇടയിൽ നിന്ന് മാത്രമല്ല പൊതുജനങ്ങളുടെ ിൽ നിന്നും അതിന് വലിയ പിന്തുണ ഉണ്ടാവുകയുണ്ടായിരുന്ന ഒരു ജനവിഭാഗത്തിന്റെ നിലനിൽപ്പിനോടൊപ്പം നിൽക്കാനുള്ള നിങ്ങളുടെ സംഘടനയുടെ ആർജവത്തെ നന്ദിയോടെ സ്മരിക്കുന്നു വളരെ സന്തോഷം ജനങ്ങൾ അല്പാൽപമായി കാര്യങ്ങൾ അറിയുകയാണ് എത്ര നാൾ ഇത് അവരിൽ നിന്ന് മൂടി മൂടിവെക്കാനാകും രാഷ്ട്രീയ പാർട്ടികൾക്കോ മറ്റാളുകൾക്കോ ജനങ്ങളെ അധികനാൾ ഒരുപക്ഷെ കബളിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇപ്പോൾ അണികൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു അവർക്ക് ഉത്തരങ്ങളില്ലാതിരിക്കുന്നു അതുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ രണ്ട് പക്ഷത്തു നിന്നും സംസാരിക്കുകയാണ് കാര്യങ്ങൾക്ക് തീരുമാനമായേ പറ്റൂ ഇടുക്കിയിലെ ജനങ്ങളെ വെറുതെ ഇറക്കി വിടരുത് വെറുതെ അഞ്ച് ലക്ഷം രൂപയോ പതിനഞ്ച് ലക്ഷം രൂപയോ കൊടുത്ത് പറഞ്ഞു വിടേണ്ട ആളുകളല്ല ഇടുക്കിയിലെ കുടിയേറ്റക്കാർ അവർ മണ്ണിനോട് പടവെട്ടി കഷ്ടപ്പെട്ട് ജീവിതം നേടിയെടുത്തവരാണ് നന്ദി നമസ്കാരം